Welcome back to my channel, Happy Moments. നമ്മുടെ ഏവിയറിയിലേക്ക് നമ്മൾ ഇന്ന് കുറച്ച് പെറ്റ്സിനെ മേടിച്ചിട്ടുണ്ട്. കുറച്ച് കാടക്കോഴികൾ, ഒരു 8 കാടക്കോഴികളെയാണ് ഞാൻ ഇന്ന് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമുക്ക് കുറച്ച് കാടക്കോഴികളുണ്ട്. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് ഒരുപാട് കമൻസ് വന്നു, അതിനെ എവിടെ നിന്നാണ് മേടിച്ചത്, എന്ത് തരം ഫുഡാണ് കൊടുക്കുന്നത് അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ എവിടെ നിന്നാണ് മേടിച്ചതെന്നൊക്കെ പെറ്റ് ഷോപ്പിനെ പറ്റിയൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലോട്ട് കിടക്കാം. ഇതേ ഇവമാരെ എണ്ണിട്ടാണ് നമ്മൾ മേടിച്ചേക്കണത്. ചെറിയ കാടക്കോഴികളാണ്, അതിൽ തൂവലൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. ക്വീൽസിൽ ധാരാളം വെറൈറ്റികളുണ്ട്. അതിൽ ചൈനീസ് ബട്ടൺ ക്വീൽ അഥവാ ബട്ടൺ ക്വീൽ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് കേട്ടോ. ഒരുപാട് അന്വേഷിച്ചതിന് ശേഷമാണ് നമുക്ക് ഈ കാടക്കോഴികളെ കിട്ടിയത് കേട്ടോ. നമ്മൾ ലോക്ക്ഡൗണിന് മുന്നേ തന്നെ ഇതുങ്ങളെ ചോദിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ആ പെറ്റ് ഷോപ്പിൽ. അപ്പോൾ അവിടെ അൺഅവൈലബിൾ ആയിരുന്നു, വന്നപ്പോൾ വിളിച്ചു, അങ്ങനെയാണ് നമ്മളിത് മേടിച്ചത്. അപ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. നമ്മൾ ഓരോ പെറ്റ്സിനെയും നമ്മുടെ ഏവിയറിയിലേക്ക് വേണ്ടി മേടിക്കുമ്പോഴാണെങ്കിലും വീട്ടിലേക്ക് വേണ്ടി മേടിക്കുമ്പോഴാണെങ്കിലും ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു സംഭവമാണ് കേട്ടോ. എന്താണെങ്കിലും നമുക്കിതിനെ വേഗം റിലീസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ദേ ഇവന്മാരായിട്ട് ഏവിയറിയുടെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ഹലോ, വെൽക്കം ടു മൈ ഏവിയറി. ഇവിടെ വെക്കാട്ടാ, നമുക്ക് ഓരോന്നത്തിലായിട്ട് നമുക്ക് റിലീസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഇതിനെ റിലീസ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ ഏത് ക്വീലിനെയാണ് ഞാൻ ആദ്യമായിട്ട് എടുക്കാൻ പോണേന്ന്? ഓക്കെ, അപ്പോൾ ഞാൻ വൈറ്റിനെ തന്നെയാണ് ആദ്യമായിട്ട് എടുത്തേക്കുന്നത്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റ് ബേർഡ്സിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേ ആദ്യം തന്നെ വൈറ്റിനെ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് പറക്കുന്ന ഒരു തരം ക്വീലാണ് കേട്ടോ, നല്ല രീതിയിൽ പറന്നു പോകും. ദേ പറന്നു പോയി, അത് പറന്നത് ഈ വാട്ടർഫോൾസിൻ്റെ അങ്ങോട്ടേക്കാണ് വന്നത്. ആ മൂലക്കുവ ഇരിപ്പുണ്ട് കേട്ടോ, നല്ല ഹൈറ്റിൽ തന്നെയാണ് അത് പറന്നു പോയത്. നമുക്ക് അടുത്തതിനെ എടുക്കാം കേട്ടോ. ഇതിൽ ഒരുപാട് തരം കളറിലുള്ള ബട്ടൺ ക്വീലുകളുണ്ട്. ഇത് ഒരു ആഷ് കളറുള്ള വെറൈറ്റിയാണ്. ഇത് നന്നായിട്ട് പറക്കുന്നുണ്ട്. പിന്നെ ഇതുങ്ങളുടെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 3 മുതൽ 6 വർഷം വരെയാണ്. പ്രോപ്പറായിട്ടുള്ള ഒരു കെയറിങ് ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്കിതിനെ പറപ്പിക്കാം. പറന്നുപോയി, ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് അതുങ്ങൾ പറന്നു പോണത്. നമുക്കത് കയ്യിൽ നിന്ന് പോകുമ്പോൾ ഒരു ഫീലിംഗ് മനസ്സിലാകണമെങ്കിൽ അങ്ങനെ കയ്യിൽ വെച്ച് പറപ്പിക്കണം. നെക്സ്റ്റ് വണ്ണെ എടുക്കാട്ടോ. ഇതുങ്ങളെ പെട്ടെന്ന് തന്നെ കയ്യിൽ നിന്ന് ചാടിക്കളാണ് എൻ്റെ പൊന്നെ. ഇതൊരു വേറൊരു വെറൈറ്റിയാണ്, ഒരു ബ്ലാക്കിഷ് കളറിലുള്ളതാണ്. ഇതിൽ പല വെറൈറ്റി കളറുണ്ട്. അപ്പോൾ ഇത് വേറൊരു വെറൈറ്റി, നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ തൂവലുകളൊക്കെ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഇവനെയും കൂടി നമുക്ക് പറഞ്ഞു. അവനും പെട്ടെന്ന് തന്നെ പറന്നു പോയി. ഇത് ഈ ഫുഡ് റാക്കിൻ്റെ അടുത്ത് പോയി ഇരിപ്പുണ്ട്. നെക്സ്റ്റ് ഒരു ഗ്രേഷ് ഉണ്ട്, നമുക്ക് അതിനെ പിടിക്കാം കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. വൈറ്റും അല്ല, എന്നാൽ ഒരു ഗ്രേയിഷ് കളറാണിത്. ഒരു പാവത്തിനെ പോലെ പതുങ്ങിയിരിക്കുവാണ് കയ്യിൽ. അത് പെട്ടെന്ന് അങ്ങനെ ഒരു പറക്കലൊന്നുമില്ല, എന്നാലും പയ്യെ കയ്യിൽ ഇരിപ്പുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ. നമുക്ക് പിടിക്കാനും ഒരു സുഖമുണ്ട് ഇതിനാണ്. മറ്റേതുങ്ങളൊക്കെ പെടച്ച് പോകുമായിരുന്നു. ഇത് ഇങ്ങനെ കയ്യിൽ അനങ്ങാതെ കുറേ നേരം ഒരു ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ പാകത്തിന് ഇരുന്ന് വരുന്നുണ്ട്. ഞാനപ്പോൾ അത് വെച്ചിട്ടൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് പറഞ്ഞുപോയ ഒരുത്തൻ്റെ ഇവിടെ ബാസ്ക്കറ്റിൽ വന്നിരിപ്പുണ്ടിട്ടാ, പണ്ട് തന്നെ മേളിലേക്ക് കയറിയൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ ക്വീലിനെയും കൂടി നമ്മൾ കയ്യിലെടുത്തേക്കുവാണ്. ഇതൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ്. നമുക്ക് ഇവനെയും കൂടി പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യാൻ ചാടിക്കൊണ്ടിരിക്കുവാണ്. അവനും പറന്നു പോയിട്ടുണ്ട്. അത് ആ കൊക്കട്ടെയിലിൻ്റെ പ്ലേസിലോട്ട് പറന്നു പോയിട്ടുണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് റിലീസ് ചെയ്ത വൈറ്റ് ക്വീലാണ്. അവൻ ഈ ഡോറിൻ്റെ ഭാഗത്തേക്ക് നടന്നു വന്നേക്കുവാണ്. ഇപ്പോൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ കുറേ എണ്ണത്തുങ്ങൾ ആ വാട്ടർഫോൾസിൻ്റെ കോർണറിലായിട്ട് ഇരിപ്പുണ്ട്. ഇത് ഇവിടെ ഒരുത്തൻ ഈ കോർണറിൽ ഇരിപ്പുണ്ട്. കിളിക്കൂട് കാടക്കോഴികളെ കൊണ്ട് നിറഞ്ഞിരിക്കുവാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ പഴയ കാടക്കോഴികൾ ഇവിടെ നടപ്പുണ്ട്. പക്ഷെ ഇതുങ്ങളൊരു ശല്യമില്ല, നല്ല സൂപ്പറായിട്ട് തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ ഒരു കിളിക്കൂട് ഒരു റൂം സെറ്റപ്പാണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു ഏവിയറി പോലത്തെ ഒരു സെറ്റപ്പിലാണെങ്കിൽ, നമുക്ക് ഇതിൽ വളർത്തുവാനായിട്ട് ഏറ്റവും അനുയോജ്യമാണ് ഈ കാടക്കോഴികൾ. ഇന്ന് ഞാൻ റിലീസ് ചെയ്തിരിക്കുന്നത് ചൈനീസ് ബട്ടൺ ക്വീൽ അഥവാ ബട്ടൺ ക്വീൽ, അങ്ങനെയും അറിയപ്പെടുന്നുണ്ട്. ഈ രണ്ട് തരത്തിലും അറിയപ്പെടുന്നുണ്ട്. ആ ഒരു തരത്തിലുള്ള കാടക്കോഴികളാണ് ഞാൻ ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്നത്. ഈ കാടക്കോഴികൾ നന്നായിട്ട് സാധാരണ കാടക്കോഴിനേലും നല്ല രീതിയിൽ തന്നെ പറക്കുന്ന ഒരു തരം കാടക്കോഴികളാണ്. 3-4 അവന്മാർ ഇതേ ഇവിടെ ഒരു ഗ്യാങ് ആയിട്ട് ഇരിപ്പുണ്ട്.
അപ്പോൾ അവന്മാർ ഈ ഒരു പുതിയൊരു സ്ഥലവുമായിട്ട് ഇത് എവിടെയാണ് വന്ന് പെട്ടേക്കണേന്നുള്ള രീതിയിൽ ഒരു പേടിച്ച പോലെയൊക്കെ ഇരിപ്പുണ്ട്. നമ്മളിപ്പോൾ റിലീസ് ചെയ്തല്ലേ ഉള്ളൂ, അതുങ്ങൾ നടന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ റെഡിയാകുമായിരിക്കാം. അതെ, പക്ഷേ ചിലർ ഇങ്ങനെ നല്ല ആക്റ്റീവായിട്ട് ചിലതുങ്ങളിങ്ങനെ നടപ്പുണ്ട്. നമ്മുടെ ഈ വാട്ടർഫോൾസിൻ്റെ മുകളിൽ വരെ ഒരുത്തം വന്നിരിപ്പുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലോ അവനിരിക്കണേ. ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഏവിയറിയുടെ ക്ലീനിങ്ങിലാണ്. അത് ഒരു പരിധിവരെ ഇതുങ്ങൾ കിളികളുടെ വേസ്റ്റ് കഴിക്കുന്നുണ്ട്. പിന്നെ താഴെ വീഴുന്ന തേനര് അവശിഷ്ടങ്ങളെല്ലാം ഈ കാടക്കോഴികൾ കൊത്തിപ്പെറുക്കി കഴിക്കും. അപ്പോൾ എന്തുകൊണ്ട് നമുക്കിത് ഹെൽപ്ഫുള്ളാണ്? എൻ്റെ അടുത്ത് നേരത്തെ ഉണ്ടായിരുന്ന ക്വീലിനെ വെച്ചിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെനിക്ക് ഒരുപാട് കമൻറ്റ്സ് വന്നു അതിന് എന്ത് തീറ്റയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ കാടകൾക്ക് കൊടുക്കുന്ന തീറ്റ കേട്ടോ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, കാടകളുടെ തീറ്റയെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഷോപ്പിൽ നിന്ന് നമ്മൾ മേടിക്കുന്നത്. പേരുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഇതിലെന്താണ് അടങ്ങിയിരിക്കുന്നത്, എന്താണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഇതാണ് ഞാൻ കൊടുക്കുന്ന തീറ്റ കേട്ടോ. 40 rupees ആണ് പെർ കിലോ. അപ്പോൾ ഇത് ഞാൻ ഫുഡൊക്കെ മേടിക്കുന്നത് പാലാരിവട്ടത്തു നിന്നുള്ള ഒരു ഷോപ്പിൽ നിന്നാണേ. ഒരു ട്രെയിൽ കാടകളുടെ ഫുഡും മറ്റേ ട്രെയിൽ കുറച്ച് വെള്ളവും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്കിത് ഈസി ആയിട്ട് തന്നെ കൺസ്യൂം ചെയ്യാൻ പറ്റും. താഴെ തന്നെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ പഴയ കാടക്കോഴികൾ ഇങ്ങനെ നടക്കുന്നത് ഇതാണ് അവരുടെ വഴി. മെയിനായിട്ട് അവരുടെ നടപ്പ് മുഴുവൻ ഇവിടെ നിന്ന് ആ അറ്റം വരെ പോകും, തിരിച്ച് ഈ അറ്റത്തോട്ട് വരും. അങ്ങനെ തന്നെയാണ് നിങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇതേ പുതിയതുങ്ങളും അതിൻ്റെ പുറകെ കൂടിയിട്ടുണ്ട്. നേരെ ഈ ഫുഡ് റാക്കിൻ്റെ അടിയിലോട്ട് പോവും. അവിടെ കുറേ നേരം കറങ്ങി നടന്നിട്ട് വീണ്ടും തിരിച്ച് ഈ വാട്ടർഫോൾസിൻ്റെ അങ്ങോട്ട് പോവും. അപ്പോൾ ആ വഴി തന്നെ ഇപ്പോഴും പുതിയതുങ്ങൾ നടന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്കറിയേണ്ടത് കാടക്കോഴികൾ എവിടെ നിന്നാണ് മേടിച്ചതെന്നാണ്. അപ്പോൾ നെട്ടൂരുള്ള ഒരു പെറ്റ് ഷോപ്പിൽ നിന്നാണ്, പെറ്റ്സ്ഹൈവ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. അതിൻ്റെ നമ്പറും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വിളിച്ച് ചോദിക്കുക, അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ കാടക്കോഴികളെ എവിടെ നിന്നാണ് മേടിക്കുന്നതെന്ന് നമ്പറും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ ഇതിൽ പറയുന്നില്ല. ആർക്കെങ്കിലും ഇതിൻ്റെ റേറ്റ് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിൻ്റെ റേറ്റ് പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ വൈറ്റ് ക്വെയിലുകളാണ് രണ്ടും ഈ വാട്ടർഫോൾസിൻ്റെ അവിടെ കയറി ഇരിപ്പുണ്ട്. അടിപൊളിയാണല്ലേ കാണാനായിട്ട്. ഒരു ഏവിയറി പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കുറച്ച് കാടക്കോഴികൾ വളർത്തുന്നത് ഭയങ്കര നല്ലതായിരിക്കും കേട്ടോ. കിളിക്കൂടിൻ്റെ ഉള്ളിൽ ഈ കാടക്കോഴികളുണ്ടെങ്കിൽ അതിനുള്ളിൽ കിടക്കുന്ന പല്ലി, ഓന്ത്, അങ്ങനെയുള്ള ചെറിയ ചെറിയ ജീവികളെയൊക്കെ ഈ കാടക്കോഴികൾ ഒരു പരിധിവരെ പ്രിവെൻറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഏവിയറിയിൽ അങ്ങനെയുള്ള ഒരു സാധ്യതയില്ല. കാരണം 3x layer mesh നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് 2x layer mesh ഉപയോഗിച്ചിട്ടാണ്. താഴെ ഭാഗമാണെങ്കിൽ ഒന്നും കയറരുതെന്നുള്ള ഒരു ഇതിൽ 3 layer ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ അത് കാണാവുന്നതാണ്. ഈ ഭാഗങ്ങളെല്ലാം 3x layer mesh നമ്മൾ ചെയ്തിരിക്കുന്നത്. കൂടാതെ നമ്മൾ പുറത്ത് നെറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം കിളികളുടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പല്ലിയോ എന്തൊന്നും ഈ കിളിക്കൂടിൻ്റെ ഉള്ളിൽ കയറാൻ അനുവദിക്കരുത്. കാരണം അത് നിങ്ങൾ കയറിക്കഴിഞ്ഞാൽ കിളികളുടെ മുട്ടകളും കിളിക്കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് പോകും എന്ന് പറയുന്നു. അത് കാരണം മാക്സിമം പ്രൊട്ടക്ഷൻ കിളികൾക്ക് കൊടുക്കുക. അപ്പോൾ ഒരു പരിധിവരെയൊക്കെ ഈ കാടക്കോഴികളും അതിന് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇതുങ്ങൾ മുട്ടയിടും, പക്ഷെ നമുക്കിത് ഭക്ഷണയോഗ്യമാണ്. എന്നാലും നമ്മളിത് എടുക്കില്ല. കാരണം നമ്മളിത് കിളികൾക്ക് തന്നെ അതിൻ്റെ ഫുഡായിട്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായവർ എന്താ ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ഇട്ട് വരാൻ. ടാറ്റാ, ബൈ ബൈ.